عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، برضى الله أما بعد. ചരിത്രത്തിന്റെ താളുകളിൽ തങ്കരിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടവരും ധീര രക്തസാക്ഷിയുടെ കഥന കഥയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അനാവരണം ചെയ്തത്. നമ്മുടെ കഥയുടെ പേര് കസാബിന്റെ മുമ്പിൽ ഇടറാത്ത പുലിക്കുട്ടി. അതെ, കസാബിന്റെ മുമ്പിൽ ഇടറാത്ത പുലിക്കുട്ടി. തുടങ്ങട്ടെ വഴിയോരങ്ങളിൽ കച്ചവടക്കാർ നിരനിരയായ കച്ചവടം ചെയ്യുന്നതായി കാണാം. അങ്ങിങ്ങായി പട്ടണത്തിലേക്കെത്തിയ ആവശ്യക്കാരുടെ കുതിരകളെയും മുട്ടകളെയും ഒരു മരച്ചുവട്ടിൽ ബന്ധിച്ചതായി കാണാം. അതാ അതിലൂടെ നോക്കി ആരോ വരുന്നുണ്ടല്ലേ. ഒന്നും രണ്ടുമല്ല, ഒരു കൂട്ടം ആളുകളുണ്ട്. കെട്ടും മട്ടും കണ്ടാൽ അറിയാം അത് നെജിത്തുകാരാണെന്ന്. നെജിത്തുന്നുള്ള ബനൂ ഹനീഫ ഗോത്രക്കാരാണ് അവർ. പ്രവാചക തിരുമേനിയെ നേരിൽ കണ്ട് ഇസ്ലാമിൽ വിശ്വസിക്കാനും ബൈബിൾ ചെയ്യാനുമാണ് അവർ വരുന്നത്. അവരിങ്ങ് അടുത്തെത്താറായി. അവർ പ്രവാചക സന്നിധിയിൽ എത്തിക്കൊണ്ട് പറഞ്ഞു, സലാം സലാം അണങ്ങിടും. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു. ഇസ്ലാം ആശ്രയിച്ച എല്ലാവർക്കും നബി തങ്ങൾ പാരിതോഷികം നൽകി. കൂട്ടത്തിൽ ഒട്ടകത്തിൽ നോക്കാതെ മുസ്ലിമെ നബി മറന്നില്ല. അവർ തിരിച്ച് നജദിലേക്ക് യാത്ര ചെയ്തു. അധികം നാളുകൾ കഴിഞ്ഞില്ല ആ വാർത്ത മദീനയിലും എത്തി. അതെ, മുസ്ലിമ മുറുദ്ദത്തായിരിക്കുന്നു. മാത്രമോ താൻ ബനൂ ഹനീഫയിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണെന്ന് പറഞ്ഞു നടക്കുകയും ചെയ്യുന്നു. നാൾക്കുനാൾ മുസ്ലിമയുടെ അനുയായികളും ധിക്കാരങ്ങളും വർദ്ധിച്ചു വരികയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ മുസ്ലിമയുടെ അനുയായി മറ്റൊരാളെ കണ്ടപ്പോൾ സത്യത്തിൽ മുസ്ലിമ കള്ളപ്രവാചകനും മുഹമ്മദ് സത്യപ്രവാചകനൊക്കെ തന്നെ. പക്ഷെ സത്യപ്രവാചകനേക്കാൾ എനിക്കിഷ്ടം കള്ളപ്രവാചകനാണ്. അധിക നാളുകൾ കഴിഞ്ഞില്ല. ഒരു ദിവസം നബിയും പ്രവാചകനും മദീന പള്ളിയിൽ ഇരിക്കുന്ന സമയം ഒരാൾ കടന്നു വന്നുകൊണ്ട് നബി ഒരു കത്ത് ഏൽപ്പിച്ചു. കത്ത് വായിച്ചത് നബി മുഖം ചുവന്നു തുടുത്തു. എന്തായിരുന്നു ആ കത്തിൽ? പ്രവാചകൻ മുഹമ്മദിലേക്ക്. ഞാനും നിന്നെ പോലുള്ള ഒരു പ്രവാചകനാണ്. ഭൂമിയുടെ പകുതി ഭാഗം നിനക്കും പകുതി എനിക്കുമുള്ളതാണ്. ദൂതന്മാരെ കൊല്ലുന്നതിൽ തെറ്റില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ നിന്നെ അരിഞ്ഞുവേത്തിയനെ. ഈ കത്തിന് തക്കതായ ഒരു മറുപടി തന്നെ തിരിച്ചയക്കുവാൻ വേണ്ടി പ്രവാചകൻ തീരുമാനിച്ചു. പക്ഷെ കത്തുമായി ആരെ നജദിലേക്ക് അയക്കും? പ്രവാചകൻ ചിന്തയിലാണ്ടു. ആ
പുരുഷൻ ഹബീബ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ഹബീബ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ഫത്വമായ നജദിലേക്ക് അയക്കാൻ പ്രവാചകൻ തീരുമാനിച്ചു. തീയിൽ കുരുതത് വെയിലത്ത് വാടില്ലല്ലോ. ഹബീബ് റളിയല്ലാഹു അൻഹു ആവട്ടെ ഈ ഉത്തരവാദിത്തം ധൈര്യപൂർവ്വം ഏറ്റെടുത്തു. അങ്ങനെ അന്ന് പുണ്യ മദീന മണൽ പരപ്പിൽ ഏകനായി പോകയായി നജദ് മണ്ണിലെത്തിട ഏകനായി പോകയായി നജദ് മണ്ണിലെത്തിട അന്ന് പുണ്യ മദീന മണൽ പരപ്പിൽ അന്ന് പുണ്യ മദീന മണൽ പരപ്പിൽ പുണ്യ തോഹാവിൻ ദൂതര യാത്രയായിട കള്ള മുസ്ലിമത്തെ ദുഷ്ടതക്ക് അറുതി വരുത്താൻ പുണ്യ തോഹാവിൻ ദൂതര യാത്രയായിട കള്ള മുസ്ലിമത്തെ ദുഷ്ടതക്ക് അറുതി വരുത്താൻ സത്യദീനിന്റെ സന്ദേശം തിളങ്ങിയിടുവാൻ സത്യദീനിന്റെ സന്ദേശം തിളങ്ങിയിടുവാൻ എത്തിടാൻ കത്തുമായി നജദിൽ എത്തിച്ചേർന്നിട എത്തിടാൻ കത്തുമായി നജദിൽ എത്തിച്ചേർന്നിട അന്ന് പുണ്യ മദീന മണൽ പരപ്പിൽ അന്ന് പുണ്യ മദീന മണൽ പരപ്പിൽ സമയം സന്ധ്യോടടുത്തു. വിചലമായ മരുഭൂമി കിളികൾ കൂടണിയാനിരിക്കുന്നു. അങ്ങനെ പട്ടണത്തിൽ ഉയർന്നു നിൽക്കുന്ന ഈന്തപ്പന മരങ്ങൾ ഹബീബ് റളിയല്ലാഹുവിന്റെ മുമ്പിൽ ഒരൽപ്പ തലകുനിച്ചതുപോലെ. അങ്ങനെ അതൂരി ഒരു പട്ടണം കാണാമല്ലോ. താഴ്വരയിൽ ഉയർന്നു നിൽക്കുന്ന ആ പട്ടണം നജദ് തന്നെ. ഹബീബ് റളിയല്ലാഹുവിനെ തന്റെ ലക്ഷ്യസ്ഥാനത്തെത്തി അടിമുടി പതറാതെ ആ കത്ത് കൊണ്ടുപോയി മുസൈലിമയെ ഏൽപ്പിക്കുകയാണ്. കത്ത് വായിച്ചത് മുസൈലിമ അലറി വിളിച്ചു. ആരിവിടെ? അവന്റെ കോപങ്ങൾ കൊണ്ട് അവന്റെ കണ്ണുകൾ കത്തി ജ്വലിച്ചു. അവൻ അലറി വിളിച്ചു, അവനെ കൊണ്ടുപോയി അധികാരിയെ കൊണ്ടുപോയിട്ട് ജയിലിൽ അടക്കു, തുറകിലടിച്ചുകൊണ്ട് നാളെ പിറ്റേന്ന് രാജ്യസഭയിൽ ഹാജരാക്കുകയെന്ന്. അങ്ങനെ പിറ്റേന്ന് പകലിൽ തൂവണി സമയം പെയ്തൊരു കള്ളച്ചതിയും പെയ്തുവതാകെ കഥനം ഇരുകൈകളും തിരുദേഹവും ഇത വന്ദിച്ചിടുന്നു തിരുവദനം മൊഴിയുന്നു അന്തരീക്ഷം. എന്തോ സംഭവിക്കാനുള്ളത് പോലെ രാജസന്നിധി ചേന നിബിഡമായി മാറി. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അണിനിരുന്നു. അതിനിടയിൽ മുസൈലിമ അലറി വിളിക്കുകയാണ്, ആരിവിടെ? നേരത്തെ കൊണ്ടുവന്നവനെ വിളിച്ചു കൊണ്ടുവരുമെന്ന്. കൈകാലുകൾ ബന്ധിക്കപ്പെട്ട ശരീരം മുഴുവനും വിഴുങ്ങിയിട്ടുള്ള ആ മുസൈലിമയെ ആ ഹബീബ് റളിയല്ലാഹു അൻഹുവിനെ ജനങ്ങൾക്കിടയിലൂടെ മുസൈലിമ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ്. അവന് തന്റെ മുന്നിൽ കിടക്കുന്ന ഹബീബ് റളിയല്ലാഹുവിനെ മുസൈലിമ ചോദിക്കുകയാണ്, മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് നീ വിശ്വസിക്കുന്നുണ്ടോ? അതെ, അള്ളാഹുവിന്റെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയാണ്. അപ്പോൾ നാം അള്ളാഹുവിന്റെ പ്രവാചകനല്ലയോ? എന്ത്, നീ വല്ലതും പറഞ്ഞോനാണെന്ന് കേട്ടില്ല? എന്ത്, നമ്മെ പരിഹസിക്കുന്നു? ഇവന്റെ ചെവികൾ മുറിച്ചു കളയുക. അങ്ങനെ ഹബീബ് റളിയല്ലാഹുവിന്റെ ചെവികൾ മുറിച്ചു കളയുകയാണ്. ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.